ഹലോ എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളെ പറ്റിയാണ്, കുറച്ച് പ്രധാനപ്പെട്ട ഡിസ്കവറീസിനെ പറ്റിയാണ്. പരീക്ഷ ഏതോ ആയിക്കോട്ടെ, അത് RRB ആയിക്കോട്ടെ, SSC ആയിക്കൊള്ളട്ടെ, PSC ആയിക്കൊള്ളട്ടെ, പരീക്ഷ ഏതു തന്നെ ആയാലും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, എല്ലാ പരീക്ഷകൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് എല്ലാ പരീക്ഷകളും എന്തുണ്ടാവാറുണ്ട്, ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ കുറച്ച് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒബ്വിയസ്ലി നമ്മൾ ചില കോഡുകളൊക്കെ വെച്ച്, ഞാനിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ളത് പോലെ, സെലിയുടെയും സിലിയുടെയും ഒരു ബ്രസീൽ ടൂറും, അവരെന്തിനാ ബ്രസീലോട്ട് ടൂറ് പോയെന്നുള്ളതും, നമ്മുടെ SPB, നമ്മുടെ ലെജൻഡറി സിംഗറായിട്ടുള്ള SP ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ ചെക്ക് ബുക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് കുറച്ച് കണ്ടുപിടുത്തങ്ങൾ പഠിക്കാൻ പോകുന്നത്. സോ എന്തൊക്കെയാണ് അത് എന്നുള്ളതും എങ്ങനെയാണ് നമ്മളത് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതും നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ഡിസ്കവറീസ്, പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ. അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് മൂന്നെണ്ണം, സെലീനിയം, സിലിക്കോൺ, തോറിയം, ഇങ്ങനെ മൂന്നെണ്ണമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ മൂന്നെണ്ണവും സത്യത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് ഒരൊറ്റ വ്യക്തിയാണ്. സെലീനിയവും സിലിക്കണും തോറിയവും കണ്ടുപിടിച്ചിട്ടുള്ളത് ആരാണ്, ഒരൊറ്റ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ബെർസേലിയസ് എന്ന് പറയും. ആരാണ് കണ്ടുപിടിച്ചത്? ബെർസേലിയസ്. സെലീനിയം എന്ന് പറയുന്ന എലമെൻറ്റും സിലിക്കൺ എന്ന് പറയുന്ന എലമെൻറ്റും തോറിയം എന്ന് പറയുന്ന എലമെൻറ്റും ആര് കണ്ടുപിടിച്ചു? ബെർസേലിയസ് കണ്ടുപിടിച്ചു. സോ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ആദ്യം പറഞ്ഞ കോഡ് നിങ്ങളൊന്ന് ഓർക്കേണ്ടത്. നമ്മൾ എന്തായിരുന്നു കോഡ് പറഞ്ഞത്? സെലിയുടെയും സിലിയുടെയും ബ്രസീൽ ടൂറ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, സെലി എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സെലീനിയം. സിലി എന്ന് പറയുന്ന ആരാണ്? സിലിക്കോൺ ആണ്. അവരെങ്ങോട്ടാണ് ടൂറ് പോയത്? ബ്രസീലിലേക്കാണ് ടൂറ് പോയത്. അപ്പോൾ അതിൽ ടൂർ എന്താണ്? തോറിയാണ്. സോ സിലിയുടെയും സെലിയുടെയും സിലിയുടെയും ബ്രസീൽ ടൂറ് എന്ന് ജസ്റ്റ് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെലീനിയം കണ്ടുപിടിച്ചതും സിലിക്കൺ കണ്ടുപിടിച്ചതും തോറിയം കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്? ബെർസേലിയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. സോ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ, ഇത് കാണുന്നതോടുകൂടി നമ്മളിന്ന് ഇത് പഠിക്കാൻ, അല്ലാതെ ഇനി വേറൊരു ബുക്കിലോ വേറൊരു നോട്ടിലോ ഒന്നും ആക്കേണ്ട കാര്യമില്ല. സെലിയും സിലും സിലിയും കൂടി ബ്രസീലിലേക്ക് ടൂർ പോയിരിക്കുന്നു. സോ സെലി സെലീനിയമാണ്, സിലി സിലിക്കണാണ്, ബ്രസീലിയം കണ്ടുപിടിച്ച വ്യക്തിയായിട്ടുള്ള ബെർസേലിയസ് ആണ് ടൂർ പോയതിനർത്ഥം തോറിയമാണ്. സോ അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മൂന്ന് കണ്ടുപിടുത്തങ്ങളാണ് നിയോൺ, ക്രിപ്റ്റോൺ, സെനോൺ. നമുക്കറിയാം മൂന്നും എന്ത് തന്നെയാണ്? ഇനേർട്ട് ഗ്യാസസ് ആണ് അല്ലേ, അലസവാതകങ്ങളാണ്. ഇനേർട്ട് ഗ്യാസസ് ആണ് മൂന്നും, നിയോൺ, ക്രിപ്റ്റോൺ, സെനോൺ എന്ന് പറയുന്നത്. ഇത് മൂന്നും കണ്ടുപിടിച്ചത് വില്യം റാംസേ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. മൂന്നും കണ്ടുപിടിച്ചത് ആരാണ്? വില്യം റാംസേ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ എല്ലാം ആദ്യത്തെ അക്ഷരങ്ങൾ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് യോജിപ്പിച്ചു. എങ്ങനെ നമ്മളവരെ വിളിക്കുകയാണ്? നെക്സേ എന്ന് നമ്മൾ വിളിക്കുകയാണ്. നെക്സേ എന്ന് പറയുമ്പോൾ അതിൽ എന്നി നിയോൺ ആണ്, കെ ക്രിപ്റ്റനാണ്, എക്സ് സെനോൺ ആണ്. കണ്ടുപിടിച്ചത് ആരാണ്? വില്യം റാംസേ ആണ്. നെക്സേ റാംസേ, ആ ഒരു റൈമിംഗ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സേ ആരാണ് കണ്ടുപിടിച്ചത്? റാംസേ. റൈമിങ്ങിൽ നിങ്ങൾ അങ്ങ് ഓർത്തിരുന്നാൽ മതി, നെക്സേ റാംസേ, റാംസേ നെക്സേ. സോ നിയോൺ എന്ന് പറയുന്നതും ക്രിപ്റ്റൺ എന്ന് പറയുന്നതും സെനൺ എന്ന് പറയുന്നതും കണ്ടുപിടിച്ചത് വില്യം റാംസേ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ സെലിയും സിലിയും കൂടി ബ്രസീലിലേക്ക് ടൂർ പോയപ്പോൾ നമുക്ക് കിട്ടി, പിന്നെ നെക്സേ റാംസേ നമുക്ക് കിട്ടി അല്ലേ. നെക്സേ റാംസേ നമുക്ക് എന്തൊക്കെ കിട്ടി? നിയോണും ക്രിപ്റ്റണും സെനണും കണ്ടുപിടിച്ചത് വില്യം റാംസേ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണെന്നും കിട്ടി. അടുത്തത്, ഇനി ഞാൻ തുടക്കത്തിൽ തമ്പനയിൽ നമ്മൾ ഇട്ടതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ് SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ എന്ത് ചെക്ക് ബുക്ക് എന്നാണ് നമ്മൾ പറഞ്ഞത്. SP ബാലസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ലെജൻഡറി സിംഗറിൻ്റെ ചെക്ക് ബുക്ക്. അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എന്തുണ്ടാവും? ചെക്ക് ബുക്ക് ആവശ്യമുണ്ടാവും അല്ലേ. അതിൽ ഏതൊക്കെ ലോഹങ്ങൾ, ഏതൊക്കെ എലമെൻസ് ആണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ വരുന്നത് SPB, SP ബാലസുബ്രഹ്മണ്യമാണ്. S4 സോഡിയം, P4 പൊട്ടാസ്യം, ആൻഡ് B4 എന്താണ്? ബാരിയമാണ്. ആൻഡ് ചെക്ക് ബുക്ക് CB കാൽഷ്യവും ബോറോണും ആണ്. ഈ അഞ്ചെണ്ണം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ അഞ്ച് സാധനങ്ങളും കണ്ടുപിടിച്ചത് ഒരൊറ്റ വ്യക്തിയാണ്. അഞ്ച് വർഷത്തെ അല്ലെങ്കിൽ അഞ്ച് ഷിഫ്റ്റുകളിലെ ചോദ്യമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അഞ്ചും കണ്ടുപിടിച്ചത് ആരാണ്? ഹംഫ്രി ഡേവി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ അഞ്ചും കണ്ടുപിടിച്ചത്. സോ SPBയുടെ ചെക്ക് ബുക്കും ഹംഫ്രി ഡേവി എന്ന് ഓർത്തിരിക്കുക. SPBയുടെ ചെക്ക് ബുക്ക് സോഡിയം, പൊട്ടാസ്യം, ബാരിയം, കാൽഷ്യം, ബോറോൺ, ഈ അഞ്ചും കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ ഹംഫ്രി ഡേവി ആണ്. സോ SPBയുടെ ചെക്ക് ബുക്കിൽ നിന്ന് നിങ്ങൾ ഒറ്റയടിക്ക് അങ്ങ് കണക്ട് ചെയ്ത് വയ്ക്കുക, എല്ലാം കണ്ടുപിടിച്ചത് ആരാണ്? ഹംഫ്രി ഡേവി ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സെലിയും സിലിയും കൂടിയുള്ള ടൂറ് പഠിച്ചു, ബ്രസീലിലേക്ക് പോയ ടൂറ് പഠിച്ചു,
അത് കഴിഞ്ഞ് നമ്മൾ നെക്സെയർ ആംസേനെ പറ്റി പഠിച്ചു. ഇപ്പം നമ്മൾ എസ് പി ബിയുടെ ചെക്ക് ബുക്കാണ് പഠിച്ചത്. ഇതിൽ എന്തുകൊണ്ടോ ആ സയൻറ്റിസ്റ്റിനെ എനിക്ക് പ്രത്യേകിച്ച് കണക്ട് ചെയ്യാനൊന്നും കിട്ടിയില്ല. നിങ്ങളത് ഓർത്തിരിക്കുക, അഞ്ചും കണ്ടുപിടിച്ചിട്ടുള്ള ഒരാളാണ് ഹംഫ്രി ഡേവി. അല്ലെങ്കിൽ നല്ല കോഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എനിക്കത് എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു തരിക. നമുക്കും ഉപകാരപ്രദമാണ്, എല്ലാവർക്കും, അത് കാണുന്നവർക്കും പഠിക്കുന്നവർക്കും വായിക്കുന്നവർക്കും എല്ലാം ഉപകാരപ്രദമാണ്. അല്ലെങ്കിൽ നല്ലൊരു കോഡ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചത് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഓർത്തു വയ്ക്കാൻ പറ്റുന്ന നല്ല രസകരമായിട്ടുള്ളൊരു കോഡ് എനിക്ക് പറഞ്ഞു തരിക. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ടുന്ന പ്രത്യേകിച്ച് കോഡുകളൊന്നും എൻ്റെ കയ്യിലില്ല, എന്നാൽ ചോദ്യ പേപ്പറുകളിൽ സ്ഥിരമായി വരുന്ന കുറച്ച് കണ്ടുപിടുത്തങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. അതിൽ ആദ്യത്തെയാണ് ഓക്സിജൻ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ആരാണ് ഓക്സിജൻ എന്ന് പറയുന്ന വാതകം കണ്ടുപിടിച്ചത്? ഓക്സിജൻ എന്ന് പറയുന്ന വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. കുറേ തവണ ചോദിച്ചിട്ടുള്ള ഓക്സിജൻ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരെന്താണ്? ഓക്സിജൻ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് ജോസഫ് പ്രീസ്ലി. ഒപ്പം തന്നെ ഓർത്തിരിക്കുക, മറ്റൊരു ജോസഫിനെ പറ്റി കൂടി നമുക്ക് പഠിക്കണം. മഗ്നീഷ്യം കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? മഗ്നീഷ്യം കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? അത് ജോസഫ് ബ്ലാക്ക് ആണ്. അപ്പോൾ ഓക്സിജൻ ആണ് കണ്ടുപിടിച്ചതെങ്കിൽ, ഓക്സിജൻ ചോദിച്ചാലും മഗ്നീഷ്യം ചോദിച്ചാലും രണ്ട് ജോസഫുമാരാണ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് പ്രീസ്ലി ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഒപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് മഗ്നീഷ്യം കണ്ടുപിടിച്ചത് ബ്ലാക്ക് ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഓർക്കാൻ ചെറിയൊരു തരികിട പരിപാടി ഞാൻ പറഞ്ഞുതരാം. നമുക്കെല്ലാം അറിയുന്നതാണ് മാഗ്നറ്റുകൾ അല്ലേ. മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ അതിൽ മാഗ്നം വരെ എടുത്താൽ മതി. മാഗ്നറ്റുകൾ, കാന്തം, കാന്തത്തിൻ്റെ കളർ എന്താ? കറുപ്പ് അല്ലേ. ഇത് കറുപ്പല്ലേ, കറുപ്പ്, ജോസഫ് ബ്ലാക്ക്. സോ മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ മാഗ്നറ്റ് എന്ന് ഓർത്തിരിക്കുക. മാഗ്നറ്റ്, കാന്തം, കാന്തത്തിൻ്റെ നിറം കറുപ്പാണ്. സോ മാഗ്നറ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഓക്സിജനും മഗ്നീഷ്യം കണ്ടുപിടിച്ചത് രണ്ട് ജോസഫ്മാർ ചേർന്നിട്ടാണ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണെങ്കിൽ മഗ്നീഷ്യം കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക് ആണ്. അപ്പോൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. അടുത്തത് വാതകങ്ങളെ പറ്റി പറയുമ്പോൾ ഓക്സിജനോടൊപ്പം തന്നെ അത്രയും തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ചോദ്യമാണ് ഹൈഡ്രജൻ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു നമ്മളിപ്പോൾ പഠിക്കുന്നതിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഈ രണ്ട് ചോദ്യങ്ങളായിരിക്കും. എസ് എസ് സി ആയിക്കോട്ടെ, ആർ ആർ ബി ആയിക്കോട്ടെ, പി എസ് സി ആയിക്കോട്ടെ, ഒരു മാറ്റവും ഇല്ലാതെ കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി, ഒപ്പം ഓർത്തിരിക്കുന്നു ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. ഇതിനും എൻ്റെ കയ്യിൽ കോഡൊന്നുമില്ല. നല്ല കോഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിരുന്നു. റേഡിയം, റേഡിയം കണ്ടുപിടിച്ചത് മേരി ക്യൂറി ആണ്. ഫിസിക്സിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയ വനിത ആരാണ്? റേഡിയം. റേഡിയം കണ്ടുപിടുത്തത്തിലൂടെ മേരി ക്യൂറി ആണ് നേടിയത്. റേഡിയം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. ഇവരിതിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ എല്ലാം ഭാഗമായിട്ട് ഇവരുടെ സ്റ്റഡി നോട്ട്സ് പോലും ഇപ്പോഴും റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് അവരുടെ ആ ഒരു മ്യൂസിയത്തിനകത്ത് ഇത് പ്രിസർവ് ചെയ്ത് വെച്ചേക്കുവാണ്. കയറുകയാണെങ്കിൽ നമ്മളത് ഇപ്പം എന്താ പറയുക, പർട്ടിക്കുലർ ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് പ്രിവെൻഷൻ കിട്ടുന്ന ഡ്രസ്സസ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അവർ മരണപ്പെടുന്നത് ക്യാൻസർ ബാധിച്ചാണ്. ഈ റേഡിയോ ആക്റ്റീവ് സാധനങ്ങളിലുള്ള പരീക്ഷണങ്ങൾ മൂലം രാജലി മരണപ്പെടുന്നത്. അവർക്ക് അറിയില്ലായിരുന്നു ഇത്രയും പ്രശ്നക്കാരാണ് എന്നുള്ളത്. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണ്, ശാസ്ത്രത്തിന് വേണ്ടി എന്താ പറയുക, ജീവൻ കൊടുത്തൊരു വ്യക്തികൾ ഒരാളാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ആദ്യമായി നോബൽ സമ്മാനം കിട്ടിയ കപ്പിളും ഇവരാണ്, മേരി ക്യൂറി, പീരി ക്യൂറി. പിന്നീട് ഇവരുടെ മകൾക്കും കിട്ടി. ഒരു നോബൽ ഫാമിലിയാണ് അവരുടെ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ ജസ്റ്റ് ഒരു ഫാക്റ്റായിട്ട് മനസ്സിൽ വെച്ചാൽ മതി. ഓർക്കേണ്ട കാര്യമാണ് റേഡിയം കണ്ടുപിടിച്ചത്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള റേഡിയം കണ്ടുപിടിച്ചത് മേരി ക്യൂറിയാണ്. ഇത്രയും പറഞ്ഞ കഥ അറിയാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിലൂടെ മേരി ക്യൂറി എന്ന് പറയുന്ന പേരും മനസ്സിൽ പതിഞ്ഞിരുന്നോട്ടെ. അടുത്തത് ഫ്ലോറിൻ. ഫ്ലോറിൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി മോയ്സൻ. ഫ്ലോറിൻ കണ്ടുപിടിച്ചത് ഹെൻറി മോയ്സൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഫ്ലോറിൻ കണ്ടുപിടിച്ചത് ഹെൻറി മോയ്സൻ. അടുത്തത് ക്ലോറിൻ. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ക്ലോറിൻ കണ്ടുപിടിച്ചത് കോൾ വില്യം ഷീലെ എന്ന് പറയുന്നൊരു ശാസ്ത്രജ്ഞനാണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്, ക്ലോറിൻ കണ്ടുപിടിച്ചത് കോൾ വില്യം ഷീലെ. ഇതിനും എനിക്ക് നല്ലതൊന്നും കിട്ടിയില്ല. എന്തായാലും ഇന്ത്യ ഓർത്തിരിക്കുക, ക്ലോറിൻ കണ്ടുപിടിച്ചത് കോൾ വില്യം ഷീലെ. ഓക്സിജൻ ജോസഫ് പ്രീസ്ലി, മാഗ്നീഷ്യം കറുത്ത ജോസഫ് ബ്ലാക്ക്. കറുത്ത ജോസഫ് ബ്ലാക്ക് ഞാൻ ആ ഒരർത്ഥത്തിലൊന്നുമല്ല, ജസ്റ്റ് മാഗ്നറ്റ് കറുപ്പ് ജോസഫ് ബ്ലാക്ക് എന്ന് ഓർത്തിരിക്കുക. ഹൈഡ്രജൻ ഹെൻറി കാവൻഡിഷ്, റേഡിയം മേരി ക്യൂറി, ഫ്ലൂറിൻ കണ്ടുപിടിച്ചത് ഹെൻറി മോയ്സൺ, ക്ലോറിൻ കണ്ടുപിടിച്ചത് ആരാ? കോൾ വില്യം ഷീലെ. അടുത്തതായിട്ട് അയഡിൻ. അയഡിൻ കണ്ടുപിടിച്ചത് ബെർണാർഡ് കോട്ടോയിസ്. ഇത് ഓർക്കാനുള്ള കോഡ് ഞാൻ പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊക്കെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഞാൻ ഈ പറഞ്ഞതിന് ശേഷം കട്ടച്ചളിയാണ് പറയാൻ പോകുന്നത്. ദയവായി നിങ്ങൾ ചാനലൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. ഞാൻ സ്ഥിരമായിട്ട് ഇതൊന്നും പറയാറില്ല. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ടും എനിക്ക് വേറെ ഒന്നും ആലോചിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടും ഞാൻ പറയുന്നതേ ഉള്ളൂ. ദയവായി ചാനലൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഡിസ്ലൈക്ക് ചെയ്തിട്ടൊന്നും പോകരുത്, ഓർത്തിരിക്കുക. ഇത്രയേ ഉള്ളൂ, നിങ്ങളത് മറക്കില്ല എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി തരാം. അത്രേ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുള്ളൂ. അല്ലാതെ എത്രത്തോളം നല്ലതാണ് ചീത്തയാണ് ഒന്നും എനിക്കറിയില്ല. അയഡിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേര് ബെർണാർഡ് കോർട്ടോയിസ് എന്നാണ്. അയഡിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരെന്നാണ് ബെർണാർഡ് കോർട്ടോയിസ്. എന്താണ് നമ്മുടെ കോടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കോടതി അല്ലേ. കോടതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരിക? കോടതി എന്ന് പറയുമ്പോൾ കേസ് വരും. കേസ് വന്നാൽ നമ്മൾ ആദ്യം എന്താ പറയുക? അയ്യോ എന്നല്ല പറയുക. എന്താണെന്ന് ഞാൻ പറഞ്ഞേ? അയഡിൻ
ബെർണാഡ് കോട്ട് പ്ലേസ് ആണ് കണ്ടുപിടിച്ചത്. കോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോടതിയാണ്. കോടതിയിൽ പോയാൽ നമുക്ക് കേസാണ് ഉണ്ടാവുക. കേസ് വന്ന് ഒരു മനുഷ്യൻ ആദ്യം പറയുന്നതായിരുന്നു അയ്യോ എന്ന് പറയും അല്ലേ. അപ്പം ബെർണാഡ് കോർട്ടോയിസ് കണ്ടുപിടിച്ചത് അയഡിൻ, അല്ലെങ്കിൽ അയഡിൻ കണ്ടുപിടിച്ച വ്യക്തി ബെർണാഡ് കോർട്ടോയിസ്. ഞാൻ പറഞ്ഞു കട്ടച്ചളിയാണ്, ഓർക്കാൻ പറ്റി മാത്രം ഓർത്തിരുന്നാൽ മതി. ഞാനത് അങ്ങനെ ഓർത്തിരുന്നത് അതുകൊണ്ട് ഞാനത് പറയുന്നതെന്ന് മാത്രം. അപ്പോൾ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? സെലിയുടെയും സിലിയുടെയും ബ്രസീൽ യാത്രയിലൂടെ സെലീനിയവും സിലിക്കോണും തോറിയവും കണ്ടുപിടിച്ചത് ബെർസേലിയസ് ആണെന്ന് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നെക്സെയർ റാംസേയിലോട്ട് വന്നു. നിയോൺ, ക്രിപ്റ്റോൺ, സെനോൺ കണ്ടുപിടിച്ചത് റാംസേ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നമ്മൾ എസ് പി ബിയുടെ ചെക്ക് ബുക്കിലേക്ക് വന്നു. സോഡിയം, പൊട്ടാസ്യം, ബാരിയം, കാൽഷ്യം, ബോറോൺ കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവി ആണെന്ന് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓക്സിജൻ ജോസഫ് പ്രീസ്ലി കണ്ടുപിടിച്ചു, മഗ്നീഷ്യം ജോസഫ് ബ്ലാക്ക് കണ്ടുപിടിച്ചു, ഹൈഡ്രജൻ ഹെൻറി കാവൻഡിഷ് കണ്ടുപിടിച്ചു, റേഡിയം മേരിക്യൂറി കണ്ടുപിടിച്ചു, ഫ്ലോറിൻ ഹെൻറി മോയ്സൺ കണ്ടുപിടിച്ചു, ക്ലോറിൻ കോൾ വില്യം ഷീലെ കണ്ടുപിടിച്ചു, പിന്നെ കോടതിയിൽ പോയി അയ്യോ എന്ന് പറഞ്ഞപ്പോൾ ബെർണാഡ് കോർട്ടോയിസ് അയോഡിനും കണ്ടുപിടിച്ചു. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കെമിസ്ട്രിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻസിൻ്റെ കണ്ടുപിടുത്തം. ഇത്രയെങ്കിലും എന്ത് ചെയ്യുക, ദയവ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഹേർട്ടാവും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു പഠിക്കാനുള്ള ആ ഒരു സെൻസിലെടുക്കുക. അതിൽ കവിഞ്ഞ് ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ. ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാലും നിങ്ങളുടെ തലയിൽ അത് ഫീഡാവാനായിട്ട്, അത് അവിടെ അങ്ങനെ മറക്കാതെ കിടക്കാനായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ തരികട വിദ്യ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് ആ രീതിയിൽ തന്നെ എടുക്കുക, മറ്റൊരർത്ഥത്തിലും അത് എടുക്കാതിരിക്കുക. ഇത്രയും നേരം കണ്ടിരുന്നതിന്, കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.